നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 7 തീയതി 1199 ആണ്ട് മീനമാസം 25 തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുട്ടാതി നക്ഷത്രം നക്ഷത്രങ്ങളിൽ വച്ച് ശുഭനക്ഷത്രമാണ്. പക്ഷേ പൂരുട്ടാതി നക്ഷത്രം ശരിക്ക് കാലറ്റ നക്ഷത്രമാണ്, പൂർണ്ണ നക്ഷത്രമല്ല. ശുഭനക്ഷത്രമൊക്കെ തന്നെയാണ്, പക്ഷെങ്കിലും ശുഭ നക്ഷത്രവും സൂര്യൻ്റെ ദിവസം സൂര്യൻ ശുഭമായിട്ടും അശുഭമായിട്ടും മാറുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഞായറാഴ്ച ആണ്. അപ്പോൾ വലിയ ദോഷഭാവത്തെ കൊടുക്കുന്ന ഒരു ദിവസമല്ല ഇന്ന്. പ്രത്യേകിച്ച് പൂരുരുട്ടാതി നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പൂരുട്ടാതി നക്ഷത്രം വന്നിരിക്കുന്ന ഇന്ന് ബർത്ത്ഡേ വന്നവർ കുറച്ച് ശ്രദ്ധിക്കണം. സൂര്യൻ എന്ന് പറയുമ്പോൾ ചൂടാണ്. അപ്പോൾ കുറേ ടെൻഷൻ, അലച്ചിൽ, അസ്വസ്ഥത, അതുപോലെ പൊള്ളലേക്കുക, ഇലക്ട്രിസിറ്റിയാലോ അല്ലാതെയോ തീപ്പൊള്ളലേക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാൽ പൊള്ളലേക്കാം, ഇവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം തന്നെയാണ്. അതുപോലെ കുറച്ച് അലച്ചിലുണ്ടാവും. ഇതൊന്നും ഏക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പ്രധാനമായിട്ട് സൂര്യൻ്റെ ദേവൻ എന്ന് പറയുന്ന മഹാദേവനാണ്, ശിവനാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോവുകയും ശിവക്ഷേത്രത്തിൽ പോയി ജലധാര ഭഗവാന് ഈ തീയൊക്കെ അണയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ജലധാര നടത്തണം. ജലധാര, അതുപോലെ അർച്ചന, ശിവന് ഇഷ്ട വഴിപാടായ കൂവളമാല ഒക്കെ ചാർത്തുക. അതുപോലെ രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുക, സൂര്യനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ദോഷഭാവങ്ങൾ കുറയും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. രാവിലെ അന്ന് അവധി ദിവസമാണെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന രാഹുകാലം വരുന്നത് നമുക്ക് വൈകുന്നേരമാണ്. വൈകുന്നേരം സുഹൃത്തുക്കൾ എവിടെയോ വല്ല ഫംഗ്ഷനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ രാഹുകാലം നോക്കിയിട്ട് വേണം പോകാൻ. രാഹുകാലം കലണ്ടറിലിട്ടിട്ടുണ്ട്. 4:30 തൊട്ട് 6 വരെ രാഹുകാലം ഒന്ന് ഇട്ടിട്ടുണ്ട്. 4:30 6 വരെ അല്ല രാഹുകാലം. 5 മുതൽ 6:30 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ നമ്മൾ 4 നോക്കിയിട്ട് ഇറങ്ങിയാൽ കറക്റ്റ് രാഹുകാല സമയത്തായിരിക്കും ഇറങ്ങണ. 6 പറഞ്ഞ് ഇറങ്ങുമ്പോൾ കറക്റ്റ് രാഹുകാല സമയത്തായിരിക്കും ഇറങ്ങണേ. അതുകൊണ്ട് ഒന്നുകിൽ 5 മുമ്പോ അല്ലെങ്കിൽ 6:30 ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് പോകണം. ഒരു ഫംഗ്ഷനാവട്ട്, സുഹൃത്തുക്കളെ വീടുകളിലാവട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, രാഹു എന്ന് പറഞ്ഞ സർപ്പമാണ്, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇറങ്ങുകയാൽ ഇട്ട് അവൻ ചുറ്റിച്ച് ഒരു കാര്യം പോകുന്ന നല്ലതായി വരില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീത ഫലം വരും. സുഹൃത്തുക്കളെ അടുത്ത് പോയി സുഹൃത്ത് ബന്ധം തന്നെ നഷ്ടപ്പെടാനിട വരും. ഒരു വ്യാധിയിൽ പോയാൽ നമുക്ക് ശോഭിക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, ഇന്ന് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശരിക്ക് സൂര്യൻ്റെ കളറ്, അതായത് ഗോൾഡൻ കളറിലുള്ള നമുക്ക് വസ്ത്രം, താമരപ്പൂവിൻ്റെ കളറ്, റെഡ് മിക്സായിട്ടുള്ള കളറ് ഒക്കെ നമുക്ക് വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് ഒരു യാത്ര പോകുന്നത് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അതേപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്, നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. 12:03 തൊട്ട് 12:51 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ രണ്ട് സമയം നമുക്ക് സൂക്ഷിക്കേണ്ട രണ്ട് സമയങ്ങൾ എല്ലാ ദിവസവും ഉണ്ട്, യമകണ്ഠനും ഗുളികനും. അതുകൊണ്ട് ഞാൻ എന്നും അത് പറഞ്ഞു തരാറുണ്ട്. ഇന്നും ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 3:29 തൊട്ട് 5 വരെയും, അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 12:27 തൊട്ട് 1:58 വരെയും യമകണ്ഠ കാല സമയമുണ്ട്. ഈ സമയം നമുക്ക് ആകിലും ഒരു കാര്യത്തിനും ഇറങ്ങാതെ വീട് ആകിലും
നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് ശുഭകാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.